നമസ്കാരം. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ചിന്തകൾ ആരാണ് നിയന്ത്രിക്കുന്നത്, അതെത്തരത്തിലാണ് ഉള്ളത്, എങ്ങനെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. പലപ്പോഴും നമുക്ക് ഇന്ന് വിപണിയിൽ പലതരത്തിലുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. അതിൻ്റെ അകത്ത് പറയുന്ന പ്രാക്ടീസുകൾക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം തന്നെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചകോശങ്ങളുണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ജ്ഞാനമയ കോശത്തിലാണ് നമ്മുടെ സഞ്ചിത കർമ്മങ്ങൾ പതിവ് ചെയ്തിട്ടുള്ളത്. ആ കർമ്മങ്ങളുടെ പതിവുകൾ കാരണമാണ് ഒരുവനിലെ വിശ്വാസ പ്രമാണമോ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ചിന്തിക്കാനുള്ള കാരണം. അപ്പോൾ ആ ജ്ഞാനമയ കോശത്തിലെ കർമ്മ സംസ്കാരങ്ങൾ ശുദ്ധി ചെയ്താൽ മാത്രമേ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആകുകയുള്ളൂ. അല്ലാതെ പല ആവർത്തി പറഞ്ഞുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ ആകുകയില്ല എന്നതാണ് സത്യം. സാധനയനുഷ്ഠിച്ച് അതിൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് എങ്ങനെയാണോ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫോർമാറ്റ് ചെയ്യുന്നത്, ആ രീതിയിലാണ് അതിനെ ശുദ്ധീകരിക്കേണ്ടത്. എന്തിന് നമ്മൾ സംസാരത്തിൽ ഇന്ന് ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും പലരും യൂസ് ചെയ്യാറുള്ളൊരു വാക്കാണ് ഞാൻ വളരെ ബിസിയാണ്, സമയമില്ല, അയ്യോ എനിക്ക് വയ്യ, ഐ ആം ടു മച്ച് ടയേർഡ്. അപ്പം ഈ വാക്കുകളൊക്കെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ പല ആവർത്തി അത് പറഞ്ഞു കഴിയുമ്പോഴും നമ്മുടെ ആ വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ മൊത്തം സിസ്റ്റം അങ്ങനായി പോകുന്നു. ഐ ആം കൂൾ, ഐ ആം റിലാക്സ്ഡ്, ഐ ആം, ആ അയാം വെച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഗുണം ചെയ്യാണ്. ഐ ആം ഫ്രഷ്. ഇപ്പോൾ പലരും ചോദിക്കുന്നത് എങ്ങനെ ഓഫീസിൽ എങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, ഓ ഇന്നൊരു ഹെക്ട്രിക് ഡേ ആയിരുന്നു, ടു മച്ച് ടയേർഡ്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും മന്ത്രസമാനമായി മാറി നമ്മുടെ ഓരോ കോശങ്ങളിൽ അതിൻ്റെ പതിവുണ്ടാക്കുകയും അത്തരത്തിൽ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും വർക്ക് ചെയ്യുന്നതുമാണ്. ഇപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞുകഴിഞ്ഞാൽ, ജ്ഞാനമയ കോശത്തിലെ പ്യൂരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ സാധന അനുഷ്ഠിച്ചാൽ മാത്രമേ അത് ക്ലെൻസ് ആകുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാകത്തുള്ളൂ, പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. നന്ദി.